അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനുള്ളത് ടർക്കിയിലെ ബ്ലാക്ക് സീ റീജിയനായ എരേലി എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ്. ടർക്കിയിൽ മൊത്തത്തിൽ 81 റീജിയനാണുള്ളത്, അതായത് 81 പ്രൊവൻഷാണുള്ളത്. ഡോങ്കുണ്ടക് എന്നുള്ള പ്രൊവൻഷനുള്ള ഒരു സിറ്റിയാണ് എരേലി. അപ്പോൾ എരേലിയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് എരേലിയിൽ നിന്നുള്ള വ്യക്തിയാണ്. പിന്നെ എരേലിയിൽ ഏറ്റവും പ്രസിദ്ധമായ ഫുഡ് എന്ന് പറയുന്നത് എരേലിയുടെ പിതയാണ്. ഇത് പിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പിസ്സ കണക്കിരിക്കുന്ന ഒരു ഡിഷാണ് പിത എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുള്ള വളരെ പ്രസിദ്ധമായ ഒരു പിത ഷോപ്പിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത്. പിത ഷോപ്പിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷൂർ പിത എന്നാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഷോപ്പാണ്. പക്ഷേ ഇവിടെ ഏതാണ്ട് 45 മിനിറ്റാണ് ഇപ്പോൾ നമ്മളുടെ ഓർഡർ വെയിറ്റിംഗ്. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം ഇവിടെ ഫുള്ളാണ്. അപ്പോൾ ഏതാണ്ട് 45 മിനിറ്റോളം വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ ഞങ്ങൾക്കായിട്ട്. ഏതാണ്ട് 1/2 മണിക്കൂറായി നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. ഈ ഫുഡിനായി ഇതുവരെ കിട്ടിയത് ഈ ആൾക്കാരെല്ലാം അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യാൻ എല്ലാവരും മഷൂറായിട്ടുള്ള തിരക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നോക്കട്ടെ. അതുപോലെ തന്നെ ഈ വീഡിയോ ഞാനവിടെ കുക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിനകത്ത് കാണാൻ കഴിയും ആ ഫ്രണ്ടിൽ വീണ് കുക്ക് ചെയ്യുന്ന ആളാണ് ഈ ബിൽഡിങ്ങിൽ, അതായത് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ചോദിച്ചപ്പം അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുക്കിംഗ് അദ്ദേഹം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഈ ബാക്കിയുള്ള ആൾക്കാർ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് വെന്റിൻ്റെ ഓപ്പൺ ഡിസ്പ്ലേസ് 1936 1936ലാണ് അവർ ഈ സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അതായത് 40 വർഷത്തോളമായിട്ട് ഇപ്പോൾ നടത്തുന്നതിൻ്റെ ഓണറാണ് ഈ സ്ഥാപനം നടത്തുന്നത്. അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫാദറായിരുന്നു. കഴിഞ്ഞ 40 വർഷത്തെ അദ്ദേഹമാണ് ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതേതാണ്ട് ഒരു 3 നിലയാണ് ഈ ടോട്ടൽ, അതായത് മുകളിൽ ആ പിതയുടെ ആ ഭാഗവും ബാക്കിയുള്ള അവിടുത്തെ സിറ്റിംഗ് ഏരിയയാണ്. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടർക്കിയിലുള്ള 81 പ്രൊവിൻസ് ഉണ്ട്. അപ്പോൾ 81 പ്രൊവിൻസിൽ യാത്ര ചെയ്യണം, അതുള്ള സ്ഥലങ്ങളെങ്ങനെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതിനകത്ത് 1-ാമത്തെ പ്രൊവിൻസാണ് സോങ്കുണ്ടക്. സോങ്കുണ്ടക് എന്നുള്ള പ്രൊവിൻസിൻ്റെ ഉള്ള ഒരു സോങ്കുണ്ടക് എന്നുള്ള പ്രൊവിൻസിലുള്ള ഒരു സിറ്റിയാണ് എരേലി. ഇപ്പോൾ ഏതാണ്ട് 45 മിനിറ്റ് എന്നുള്ളത് 1 മണിക്കൂറായിട്ടുണ്ട്. ഇതുവരെയ്ക്കും നമ്മളുടെ ആഹാരം കിട്ടി. പക്ഷേ നമ്മൾ 4 ഭാഗത്തിരിക്കുന്ന ആൾക്കാരെല്ലാം കഴിച്ചു. അതുകൊണ്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വിശപ്പാണ്, സൂപ്പർ ഉണ്ടാവും. വെയിറ്റ് ചെയ്യാൻ ഇത് കഴിച്ചു നോക്കിയിട്ടോ നമുക്ക് ഇതൊരു റെസിപ്പി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പിത ഉണ്ടാക്കണ്ട പിത മാങ്ങ ഇതിൻ്റെ 5 പാലും അപ്പോൾ നമ്മളുടെ പിത എത്തിയിട്ടുണ്ട്. ഇതാണ് പിത. ഇത് കീമ പിന്ന സംഭവം ഇതിനകത്ത് ഒരുപാട് കീമ ഉണ്ട്. കപ്പാൽ
ಬಿಡ್ತ ನ್ಯಾಷನಲ್ ಫುಡ್ ಆಗಿ ಹಿರಿಯರಿಗೆ ಕಾಣು ಸಾಧನ അതിന്റെ കൂടെ കുടിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ മോന് ഇത് കുശ്മശ് പിരിയതാണ് പറയുന്നത്. കുശ്മശ് പിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പീസായിട്ടുള്ള ഇറച്ചി കൊടുക്കുന്നു, അതിനകത്ത് ചീസ് കൊടുക്കുന്നു. ഇത്രയും ക്രിസ്പായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തക്കാളിയുണ്ട്, ഇറച്ചിയുണ്ട്, ഇത്രയും ക്രിസ്പായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ആ കുക്ക് ചെയ്യുന്ന ആളുടെ കഴിവ് അനുസരിച്ചാണ് ഇത്രയും ക്രിസ്പിയായിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഈ ഇറച്ചി കുക്കാവുകയും ചെയ്യണം, പക്ഷേ ഈ എന്താണ് ഈ ഉണ്ടാക്കുന്ന പിന്ന കഴിയാനും പാടില്ല. ആ രീതി കുക്കുന്നത് കുറച്ച് കഴിവുള്ള എന്താണ് വളരെയധികം ടെക്നിക്കലായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം. ആ ഓവനിനകത്ത് ഹീറ്റ് അഡ്ജസ്റ്റ്മെൻ്റാണ് വേണ്ടത്. നല്ലതുപോലെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതുപോലെ കരിയാത്ത രീതിയിൽ കുറച്ചെടുക്കാൻ കഴിയും. നേരത്തത് കപ്പല് കീമാലപ്പിത് എന്ന് കഴിച്ചോട്ടെ. കപ്പല് കീമാലപ്പിത എന്ന് പറഞ്ഞാൽ ഇതുപോലെ അടഞ്ഞിരിക്കും, ഇതിനകത്ത് മീറ്റാണ്. ഇത് എത്രയും ക്രിസ്പി അല്ല കേട്ടോ മറ്റുള്ളത്. നല്ല സോഫ്റ്റ് ആക്കുന്ന പിതാണ്. ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഒന്ന് പോത്തിറച്ചിയും ആട്ടിറച്ചിയുടെ മിക്സ് ചെയ്തിട്ടാണ് എന്താണ് പോത്തിറച്ചി ആട്ടിറച്ചിയുടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്നത്. അതിനകത്തുള്ളത് ഉള്ളിയും ഇങ്ങനെ കുറച്ച് ഹെർബ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് ഉണ്ടല്ല മീറ്റിൻ്റെ, നല്ല ഒറിജിനൽ മീറ്റിൻ്റെ ടേസ്റ്റ് അത് ഭയങ്കര എന്താണ് എടുത്ത് അറിയിക്കുന്നത്. ഏറ്റവും മഷൂറായിട്ടുള്ള പിന്നെയാണ് ഇതെല്ലാവരും വന്നു ട്രൈ ചെയ്തുകൊണ്ട് ട്രൈ ചെയ്തു. ഞാൻ ഒരുപാട് പിന്നുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പല റെസ്റ്റോറൻ്റിൽ നിന്നും, പക്ഷേ എത്രത്തോളം വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള പിന്നെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പിത ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇവിടെ ഉള്ളൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചിലോട്ടുള്ള പരിശാല നമുക്ക് അടുത്തിട്ട് ബീച്ചിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരു പ്രൈവറ്റ് ബീച്ചിലെത്തി. പ്രൈവറ്റ് ബീച്ചല്ല, ഒരു ബീച്ചാണ്. ഒരുപാട് മലനിരകൾക്കിടയിലുള്ള ഒരു വളരെ മനോഹരം എന്ന് പറഞ്ഞ ആൾക്കാർ തല്ല്, അപ്പോൾ അങ്ങനത്തുള്ളൊരു ബീച്ചാണ്. ഈ കാണുന്ന ബീച്ച്, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തേക്ക് ഈ ബീച്ചിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, പക്ഷേ നാട്ടിലെ 100 രൂപയാണ് വണ്ടി പാർക്കിങ്ങിൻ്റെ ചാർജ്. അത് വേറെ എക്സ്ട്രാ ആയിട്ട് പൈസകളൊന്നും കൊടുക്കണ്ട. ഇതുപോലെ ഒരു ഊഞ്ഞാലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങൾ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,
ಈ ಚಾನಲ್ ಚಾನಲ್ ಸಪೋರ್ಟ್ ಆಗಿ